നമസ്കാരം. സവർക്കർ മാപ്പ് എഴുതിയത് മഹാത്മാഗാന്ധി ആവശ്യപ്പെട്ടത് കൊണ്ടാണെന്ന പ്രസ്താവനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചരിത്രം നിഷേധിക്കുന്നവർക്കും ചരിത്രം സ്വയം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്കും നുണകൾ പടച്ചുവിടാൻ ഒരു മടിയുമില്ല. കേരളത്തിൽ പൗരത്വ നിയമം നടപ്പിലാക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുൻമന്ത്രി പി എം അബൂബക്കർ അനുസ്മരണം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആ സമയത്തായിരുന്നു ഇങ്ങനൊരു പരാമർശം അദ്ദേഹം ഉന്നയിച്ചത്. വി ഡി സവർക്കർ സാമൂഹിക പരിഷ്കർത്താവായിരുന്നുവെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പരാമർശമാണ് വിവാദങ്ങൾക്ക് തിരി കൊളുത്തിയത്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടാണ് സവർക്കർ മാപ്പ് പറഞ്ഞത്. സവർക്കറെ മോചിപ്പിക്കണമെന്ന് മഹാത്മാഗാന്ധി ആവശ്യപ്പെട്ടിരുന്നുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു. ഇതാണ് വലിയ വിവാദം സൃഷ്ടിച്ചത്. മോചിക്കപ്പെട്ടാൽ സമാധാനപരമായി സവർക്കർ പ്രക്ഷോഭം നടത്തുമെന്നും ഗാന്ധി പറഞ്ഞിരുന്നതായി രാജ്നാഥ് സിംഗ് അവകാശപ്പെടുകയും ചെയ്തു. മഹാത്മാഗാന്ധിയും സവർക്കറും പരസ്പര ബഹുമാനമുള്ളവരായിരുന്നുവെന്നും RSS മേധാവി മോഹൻ ഭഗവതും പറഞ്ഞിരുന്നു. സവർക്കറെ കുറിച്ചുള്ള പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം ഉന്നയിച്ചത്. സവർക്കറെ മോശമായി ചിത്രീകരിച്ചവരുടെ അടുത്ത ലക്ഷ്യം സ്വാമി വിവേകാനന്ദൻ, സ്വാമി ദയാനന്ദ സരസ്വതി, യോഗി അരവിന്ദ് എന്നിവരായിരുന്നുവെന്നും ഭഗവത് കുറ്റപ്പെടുത്തുകയും ചെയ്തു. പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയും രംഗത്ത് വന്നിരുന്നു. ചരിത്രം ആവശ്യാനുസരണം തിരുത്തിയെഴുതാനുള്ള മോശം ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ചരിത്രത്തെ ആവശ്യാനുസരണം മാച്ചെഴുതാനുള്ള BJP ശ്രമം മോശം നീക്കമാണെന്നും ഗാന്ധിജി ആവശ്യപ്പെട്ടാണ് സവർക്കർ മാപ്പപേക്ഷ നടത്തിയതെന്ന വാദം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. മാപ്പപേക്ഷയിൽ പിന്തുണ തേടി സവർക്കറുടെ സഹോദരൻ ഒരിക്കൽ ഗാന്ധിയെ വന്ന് കണ്ടിരുന്നതായും മാപ്പപേക്ഷ നടത്തണമെന്നാണെങ്കിൽ ആയിക്കോളൂ എന്ന് മാത്രമാണ് ഗാന്ധി അന്ന് പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാന്ധിയൻ ആശയങ്ങൾ പിന്തുടരുന്നു എന്ന് അവകാശപ്പെടുന്ന പാർട്ടികൾ പോലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായാണ് രംഗത്ത് വന്നത്. ആദർശങ്ങളും ആശയങ്ങളും മറന്നു തെരഞ്ഞെടുപ്പ് വിജയം മാത്രമായി രാഷ്ട്രീയ കക്ഷികളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ തുഷാർ ഗാന്ധി പറഞ്ഞു. സവർക്കറുടെ പുസ്തകങ്ങൾ പാഠഭാഗമാകുന്നതിൽ തെറ്റില്ല. തെറ്റും ശരിയും തിരിച്ചറിയാൻ എല്ലാം പഠിക്കുന്നത് നല്ലതാണ്. പക്ഷെ സവർക്കറുടെ പുസ്തകങ്ങൾ പഠിപ്പിക്കുമ്പോൾ ജാഗ്രത വേണമെന്നും അദ്ദേഹം സിലബസ് വിവാദത്തെക്കുറിച്ചും പ്രതികരിച്ചിരുന്നു. സവർക്കറെ മോശമായി ചിത്രീകരിച്ചവരുടെ അടുത്ത ലക്ഷ്യം സ്വാമി വിവേകാനന്ദനും സ്വാമി ദയാനന്ദ സരസ്വതി, യോഗി അരവിന്ദ് എന്നിവരായിരുന്നുവെന്നും ഭഗവത് കുറ്റപ്പെടുത്തുകയും ചെയ്തത് വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് വലിയ രൂക്ഷ ഭാഷയിൽ എതിർത്തുകൊണ്ടിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നത്.